ഞാൻ ബ്ലോക്ക് ചെയ്തു, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായി പോയേനെ. സത്യം പറയട്ടെ, ഈ അത്ഭുത ദീപം എന്ന് പറയുന്ന ഒരു സിനിമ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാനിത് പിന്നെയും പിന്നെ ഒരു അഞ്ചു പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അതെന്താ മനസ്സിലായില്ലായിരുന്നു? മനസ്സിലായിട്ടല്ല, എന്റെ കൊച്ചിന് ഈ സിനിമ കാണുമ്പോൾ അജി ഇങ്ങനെ കുതിരപ്പുറം നായിയായിട്ട് പോകുന്നില്ലേ, ഇത് കാണുമ്പോൾ ഇവൻ പറയും എനിക്കും കുതിരപ്പുറത്തോളം കുതിരപ്പുറത്തോളം. ഞാനപ്പോൾ ഇവനെ കൊണ്ട് പുറത്തതാ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇവനെ പുറത്ത് വെച്ചോണ്ട് നടക്കും. അപ്പോഴും ഇവൻ കിടന്ന് വേളം വെക്കും, അവന് കഴുതപ്പുറത്തല്ല കുതിരപ്പുറത്താ പോകുന്നത്. അവനെ വിളിച്ച് ഞാൻ ഫോൺ കൊടുക്കും, സംസാരിക്കാൻ സമ്മതിച്ചു കേട്ടോ. എന്താ ആ ഒരു സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് വലിയൊരു പ്രാർത്ഥനയായിരുന്നു. കാരണം ഞാൻ ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയപ്പം പക്രു ഗിന്നസ് ബുക്കിൽ, എന്റെ വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. ശരിക്കും എങ്ങനെ അറിയാണ്ട് സംഭവിച്ചത്, ഈ അത്ഭുത ദീപം എന്ന് പറഞ്ഞ സിനിമയാണ് ഗിന്നസ് ബുക്കിലേക്ക് അയച്ചത്. അപ്പൊ അതില് കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അമ്പിളിച്ചേട്ടനെ ചെറുതാക്കി. സത്യത്തില് ഡോക്ടർക്ക് അറിയോന്ന് അറിയില്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് ഏതാണ്ട് 360 ആൾക്കാർ ആ പടത്തിൽ അഭിനയിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഗിന്നസ് ബുക്കിലേക്ക് സിനിമ പോയത്. ഈ ഗിന്നസിന്റെ ആൾക്കാർ നോക്കിയപ്പോ അതിനകത്ത് ഗ്രാഫിക്സ് അമ്പിളിച്ചേട്ടൻ ചെറുത്, അപ്പൊ അങ്ങനെ മൊത്തത്തിലാണ്. അപ്പൊ അവരൊന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ചെറിയ ഡൗട്ട്, ഇനി ഇതും സ്ക്യൂസിംഗ് ആണോ ഗ്രാഫിക് ആണോ ചെറുതായിട്ട്. അപ്പൊ അവരൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അങ്ങനെയല്ല, ഇത് പൊക്കം കുറഞ്ഞ ഒരാൾ തന്നെ. അങ്ങനെ എന്ന ആർക്കും കൊടുക്കണ്ട, എന്റെ ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് തന്നു. അതായത് ഈ മുയല് ചത്തില്ല, ചക്ക വീണപ്പോ മുയലറിയാതെ ചത്ത പോലെ. അങ്ങനെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത്. എന്തായാലും എനിക്ക് എന്റെ നേരിട്ടുള്ള ആഗ്രഹം സഫലമായി എന്ന് തന്നെ പറയാം. ആ സിനിമയ്ക്കകത്ത് പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഈ നായിക എപ്പോഴും പക്രുവിനെ ഇങ്ങനെ എളി വെച്ച് നടക്കുന്ന കാണാമല്ലോ. അല്ല എനിക്ക് ഈ അടുത്ത കാലത്തൊക്കെ നായികമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെങ്കിലുമൊക്കെ ഒരു സീക്വൻസിൽ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറയും. ഒന്ന്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താഴെ നിൽക്കുന്നു, നായിക ഇങ്ങനെ, രണ്ടുപേരെയും കൂടെ ക്യാമറമാൻ വലിയ ബുദ്ധിമുട്ടാ ഫ്രെയിം വെക്കാൻ വേണ്ടിയിട്ട്. ഒന്നീ നായികക്ക് പൊക്കം കുറയണമല്ലോ, അപ്പൊ നായികക്ക് അത് പറ്റില്ല, നായിക അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യണം, അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കിന് ഡയറക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നായിക നിങ്ങളെടുത്തിട്ട് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട്. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരു സ്വീറ്റ് റിവെഞ്ച് കൂടെ ഉണ്ട്. അതെന്താണ്? അത് ഈ ഷാരൂഖ് ഖാനിട്ട് ഞാനൊരു പണി കൊടുത്തത്. ഷാരൂഖ് ഖാൻ എന്ത് പണി കൊടുത്തത്? ഷാരൂഖ് ഖാൻ നമ്മുടെ ഈ പലപ്പോഴും ഇവിടുത്തെ സ്റ്റേജിലൊക്കെ വന്നിട്ട് നമ്മുടെ റിമി ടോമി ഉൾപ്പെടെയുള്ള പല ആൾക്കാരും പൊക്കിയെടുത്തുണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ നായികമാരെങ്ങനെ വിടരുതല്ല, ബോളിവുഡിലെ നായികമാർക്ക് നമ്മളെ പൊക്കിയെടുത്ത് നടക്കട്ടെ. ചെറിയൊരു റിവഞ്ച് അതിനകത്ത് വിടുന്നു. നേഴ്സിനെ കണ്ടില്ല, വേണമെങ്കിൽ കുറച്ചു നേരം സംസാരിച്ച് എന്നെ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പരിശോധിക്കും. അതിനെ പരിശോധിക്കാൻ നിൽക്കരുത്, അത് ആകെപ്പാടി പറയുന്ന പോലെ വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു താരമാണ്. പിന്നെ അതല്ല, ഞാൻ ഞാൻ അതിന് ഉദ്ദേശിച്ചല്ല പറഞ്ഞു, എന്റെ ടെസ്റ്റ് റിപ്പോർട്ടിനെ കുറിച്ചൊന്നും അറിയാൻ. അത് വരും, ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാം, ഞാൻ ബോഡിഗാർഡ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടപ്പോൾ അതിൽ ആ രാഷ്ട്രീയത്തിന്റെ വെള്ളം വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നൊരു അത് കണ്ടപ്പോൾ എനിക്ക്, പക്ഷേ അതിനകത്തൊരു വിഷം വനിക്കുന്നില്ല. ഈ മലയാളത്തിൽ ബോഡിഗാർഡ് ചെയ്തപ്പോൾ പക്രു ആ വേഷം ചെയ്തു, തമിഴിൽ വിജയയുടെ ഒരു വേഷം ചെയ്തു, ഹിന്ദിയിൽ എന്താണ് ആ വേഷം ചെയ്യാത്തത്? എന്താണ് ഹിന്ദിയിൽ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ മലയാളത്തിൽ ദിലീപേട്ടനാണ്, ദിലീപേട്ടനായിട്ട് ചെയ്തു, തമിഴിൽ വിജയ് സാർ ആയിരുന്നു, അവർ അദ്ദേഹമായിട്ട് ചെയ്തു. ഹിന്ദിയിൽ വന്നപ്പോ സൽമാൻ ഖാൻ, സൽമാൻ ഖാൻ സിക്സ് പാക്ക്. അതെ, സിക്സ് പാക്ക്. അപ്പൊ ഞാനും ഞങ്ങൾ രണ്ടുപേരും വരുമ്പോ എന്റെ സിക്സ് പാക്കും പുള്ളിയുടെ സിക്സ് പാക്കും 12 പാക്കോ, അത് വേണ്ടെന്ന് വരും. അതുകൊണ്ട് അതുകൊണ്ട് മാത്രമായിട്ട് പിന്മാറി, അല്ലാണ്ട് എന്നെ അവർ വിളിക്കാതിട്ടൊന്നും അങ്ങനൊന്നും വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചോ? ഇല്ല, ഞാൻ ആദ്യം നീ തെറ്റിദ്ധരിച്ചു, ഞാൻ നേഴ്സുമായിട്ട് ഈയിടെ എല്ലാ അടിപിടി ആയിരുന്നു. ഞാൻ പറഞ്ഞ മനഃപൂർവ്വം പോകാത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ ചർച്ചകളിലൊക്കെ ഉണ്ട്. പിന്നെ ചർച്ചയുടെ തന്നെ അല്ലേ, നമുക്ക് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് പിന്നെ പിടിച്ച് ഷൂട്ടിംഗ് നിർത്തും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആഘോഷമായിട്ട് പോകാം. അപ്പൊ ചെറുപ്പത്തിൽ എനിക്കൊരു ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആണോ? പിന്നെന്ത് പറ്റി ആകാഞ്ഞത്? ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോ ടേബിൾ എത്തുകയല്ല. പിന്നെ അത് മാത്രല്ല, നമ്മള് പിന്നെ ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അവിടെ നേഴ്സുമാർ എന്നെ പോക്കണം, അതിനേക്കാളും നല്ലത് അത് വേണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ അജി ഒരുപാട് ഷോയ്ക്കൊക്കെ പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി ഒരു രണ്ടുപേരി ഒന്ന് പാടാം. കീഴ്സ്ഥായിൽ വേണോ ഉച്ചസ്ഥായിൽ വേണോ? അതെന്താണ് അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ കൂടുതലും കീഴ്സ്ഥായിലാ പാടാറ്. എന്താ കീഴ്സ്ഥായി പാടുന്നത്? നമ്മുടെ ഹൈറ്റ് കുറവ്, അതാണ് സേഫ്. ഉച്ചസ്ഥായിലേക്കൊക്കെ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ പറ്റുന്ന ഞാൻ ഒരു പാട്ട് ഗംഗ ഇട്ടാലോ? ഗംഗ ഞാൻ ഫോൺ ചെയ്തോട്ടെ. എവിടെ പോ? അല്ല, ഓക്സിജൻ സിലിണ്ടർ അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ പാടുന്നില്ല, ഏതെങ്കിലും രണ്ടുപേരും ഇനി പാടില്ല.